സന്ദർഭത്തിന് യോജിക്കാത്ത തരത്തിലുള്ള പല വാക്കുകളും ഉപയോഗിക്കുന്നത് കൊണ്ട് വെട്ടിലായ രാഷ്ട്രീയ നേതാവാണ് കെ സുധാകരൻ എന്ന് പറയേണ്ടി വരും. കെ പി സി സി പ്രസിഡന്റ് ആയി എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമോ, അല്ലെങ്കിൽ അദ്ദേഹം എപ്പോഴും കണ്ണൂർ ഡി സി സി പ്രസിഡന്റായി തന്നെ തുടരുകയാണോ? പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഒരു കോൺഗ്രസിന്റെ വളരെ സുപ്രധാന പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ പറയുകയാണ് അദ്ദേഹം ഒരു സാധുവാണ്. ഒരു പ്രസംഗം ആരംഭിക്കുമ്പോൾ തന്നെ സി പി എമ്മിനോടുള്ള കടുത്ത വെറിയുടെ പുറത്ത് എന്ത് പറഞ്ഞാലും അവരെ ആദ്യം ആക്രമിക്കണം എന്നുള്ള ആ സമയത്ത് കോൺഗ്രസ് ക്യാമ്പിന് കൊടുത്ത പ്രതീക്ഷകൾ നിറവേറ്റാൻ സുധാകരന് കഴിഞ്ഞിട്ടുണ്ടോ? 3 മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾക്ക് ഈ ഹാളിൽ ഇരിക്കാൻ പറ്റിയിട്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക? ഈ നിലയ്ക്കൊക്കെ വെറുതെ വാർത്തകളിലേക്ക് ഇങ്ങനെ വന്നു കയറുന്ന ഒരു സാഹചര്യം സുധാകരൻ അടുത്ത കാലത്തായിട്ട് സുധാകരന് സംഭവിക്കുന്നു വീണ്ടും. ഇനി ഞാൻ ഈ കോല് കാണുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കൂ. ഇത് കെ പി സി സിയുടെ പ്രസിഡന്റ് കെ സുധാകരൻ 4 മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മാധ്യമവേദിയിൽ പറഞ്ഞ വാക്കുകളാണ്. പക്ഷേ ഇന്നലെ കൂടെ ഇതേ കോലിൻ്റെ മുമ്പിൽ വെച്ച് പട്ടി എന്ന പരാമർശത്തിലൂടെ അദ്ദേഹം പെട്ടിരിക്കുകയാണ്. എന്താണ് ഈ കെ സുധാകരൻ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നേതാവിന് വരുന്ന ഇത്തരത്തിലുള്ള നാക്കുപിഴകൾ? കോൺഗ്രസിന് വലിയ വിനയം സംഭവിക്കുന്നുണ്ട്. എന്താണ് ഫിറോസ്കി പറയാനുള്ളത്? അതെ, അതായത് നമുക്ക് കെ സുധാകരൻ കെ പി സി സി പ്രസിഡൻ്റായിട്ട് വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് വലിയ ആവേശമായിരുന്നു. കോൺഗ്രസിൻ്റെ സൈബർ ഇടങ്ങളൊക്കെ ഇളകിമറിയുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. അതായത് കേരളത്തിലെ കോൺഗ്രസ് രക്ഷപ്പെട്ടു. കേരളത്തിലെ കോൺഗ്രസ്സിന് ആരാടാ എന്ന് ചോദിച്ചാൽ എന്താടാ എന്ന് തിരിച്ചു ചോദിക്കാൻ ആർജവമുള്ള അത്രയും കരുത്തരായ ഒരു നേതാവിനെ കിട്ടിയെന്ന നിലയിലൊക്കെയുള്ള പ്രചാരണവും വലിയ പ്രതീക്ഷയും ഉണ്ടായിരുന്നു. നമുക്കറിയാവുന്ന പോലെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തെ തുടർന്ന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം മുല്ലപ്പള്ളി രാമചന്ദ്രൻ രാജിവെക്കുമ്പോഴാണ് കെ സുധാകരന് വേണ്ടിയുള്ള മുറവിളികൾ ഉണ്ടാകുന്നതും അങ്ങനെ കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റായി ഹൈക്കമാൻഡ് നിയോഗിക്കുന്നു. ആ സമയത്ത് കോൺഗ്രസ് ക്യാമ്പിന് കൊടുത്ത പ്രതീക്ഷകൾ നിറവേറ്റാൻ സുധാകരന് കഴിഞ്ഞിട്ടുണ്ടോ അത്രത്തോളം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ. പ്രത്യേകിച്ചും അദ്ദേഹം ഈ സ്ഥാനമേറ്റ ശേഷം ആദ്യം പറഞ്ഞത്, ഞാനിതാ ഗ്രൂപ്പ്, ഇനി കോൺഗ്രസിൽ ഗ്രൂപ്പ് ഉണ്ടാവില്ല, 1, 2, ഇതാ ഞാൻ പാർട്ടിയെ കേഡർ പാർട്ടിയാക്കാൻ പോകുന്നു. ഈ രണ്ട് കാര്യവും സെമി കേഡർ പാർട്ടിയാക്കാൻ പോകുന്നു. ഈ രണ്ട് കാര്യവും നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1, ഗ്രൂപ്പ് ഇപ്പോഴും കോൺഗ്രസിൽ യാഥാർത്ഥ്യമായി തന്നെ നിൽക്കുന്നു. 2, അതിനൊരു സെമി കേഡർ സ്വഭാവം കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. 2-3 ദിവസം മുമ്പാണ് അദ്ദേഹത്തിന് കോട്ടയത്ത് വെച്ച് ഈ ഒരു കൺവെൻഷനിൽ വെച്ച് പ്രവർത്തകരോട് 3 മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾക്ക് ഈ ഹാളിൽ ഇരിക്കാൻ പറ്റിയിട്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്ന് വളരെ രോഷത്തോടെ ചോദിക്കേണ്ടി വന്നത്. അതുപോലെ എങ്കിൽ പിന്നെ പ്രസംഗമൊക്കെ നിർത്താമെന്നൊക്കെ വേദിയിൽ പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് പ്രതിപക്ഷ നേതാവ് അനുദീപിക്കുകയായിരുന്നു. അതുപോലെ നമ്മുടെ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം മൈക്കിന് വേണ്ടിയുള്ള പിടിവലി, ഞാൻ സംസാരിക്കാം നീ സംസാരിക്കാം, അത് ചാനൽ ക്യാമറകളിൽ മൈക്കുകൾ അത് പകർത്തുന്നു, അത് വലിയ വാർത്തയാകുന്നു. അങ്ങനെയുള്ള എനിക്ക് കെ സുധാകരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ പറ്റിയിട്ട് നിരീക്ഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, അദ്ദേഹം പല വിഷയങ്ങളെ പറ്റിയും മനസ്സിൽ വിചാരിക്കുന്നത് ഒന്നാണെങ്കിലും വായിലൂടെ പുറത്തു വരുമ്പോൾ ഇത്തരത്തിലുള്ള സന്ദർഭത്തിന് യോജിക്കാത്ത തരത്തിലുള്ള ചില വാക്കുകൾ അദ്ദേഹത്തിന് വേണ്ടി ആവാറുണ്ട്. ഇന്നലെ അത്തരത്തിലൊരു പരാമർശം നടത്തേണ്ട ആവശ്യം പോലും ഇല്ല. അതായത് അടുത്ത ജന്മത്തിൽ പട്ടിയാവുന്നതിന് ഇപ്പോഴേ കുറയ്ക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ആവശ്യം അവിടെ ഇല്ല അത്തരത്തിൽ. അങ്ങനെ ഇത്തരത്തിൽ സന്ദർഭത്തിന് യോജിക്കാത്ത തരത്തിലുള്ള പല വാക്കുകളും ഉപയോഗിക്കുന്നത് കൊണ്ട് വെട്ടിലായ ഒരു രാഷ്ട്രീയ നേതാവാണ് കെ സുധാകരൻ എന്ന് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അതിൻ്റെ ഒരു ഭാഗമായിട്ടാവണം വി ഡി സതീശൻ മൈക്ക് തൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം വെച്ചാൽ വി ഡി സതീശനെ സംബന്ധിച്ച് വി ഡി സതീശൻ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ കൃത്യമായി പഠിച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു പ്രസംഗം ആരംഭിക്കുമ്പോൾ തന്നെ സി പി എമ്മിനോടുള്ള കടുത്ത വെറിയുടെ പുറത്ത് എന്ത് പറഞ്ഞാലും അവരെ ആദ്യം ആക്രമിക്കണം എന്നുള്ള വല്ലാത്തൊരു ഒരു ആവേശം അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ പുറത്തുണ്ടാകുന്ന ചില പാളിച്ചകളാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ, അടുത്ത സമയത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി പ്രസിഡന്റ് ആയ ശേഷം തന്നെ അദ്ദേഹം നടത്തിയ ഒരു പരാമർശമുണ്ട്. അതായത് കണ്ണൂരിലെ ആർ എസ് എസിന്റെ ശാഖ സംരക്ഷിക്കാൻ കോൺഗ്രസ് ആളിനെ വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ താൻ ആളിനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വലിയ ചർച്ചയായി പാർട്ടിയിലെന്ന് പറയേണ്ടി വരും. അത് പാർട്ടിക്ക് വലിയ തോതിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരം പരാമർശങ്ങളൊക്കെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി, അല്ലെങ്കിൽ പാർട്ടി കുഴിയിൽ ചാടിച്ചു എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നുണ്ട്. ഒരുപക്ഷെ ഈ കണ്ണൂർക്കാരൻ്റെ ആ തരത്തിലുള്ള ഈ ഒരു നിഷ്കളങ്കതയോ അല്ലെങ്കിൽ ആ ഒരു ശൈലിയൊക്കെ ആകാം കെ സുധാകരൻ പിന്തുടരുന്നത്. പക്ഷേ അത് പാർട്ടിയെ സംബന്ധിച്ച് പലപ്പോഴും ഏറ്റവും ഒടുവിൽ കണ്ടല്ലോ, നമ്മുടെ ഏറ്റവും ഒടുവിലല്ല, ഈ ഉമ്മൻചാണ്ടിയുടെ മരണത്തിനൊക്കെ ശേഷം കെ സി ജോസഫുമായി ബന്ധപ്പെട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നു തരത്തിലൊരു പരാമർശം നടത്തി. അതിനെതിരെ കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു രംഗത്ത് വന്നു. പാർട്ടിയിലെ നേതാക്കളാരും തന്നെ അങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ സുധാകരൻ ആദ്യഘട്ടത്തിൽ കൊടുത്ത വലിയ പ്രതീക്ഷ, കേരളത്തിലെ കോൺഗ്രസ് അണികൾക്ക് കൊടുത്ത ആ ഒരു ഊർജ്ജവും ആ ഒരു പ്രതീക്ഷയും ഒന്നും
പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടിയെ ഏത് തരത്തിൽ നയിക്കുമെന്നാണോ അണികൾ പ്രതീക്ഷിച്ചത്, നേതാക്കൾ പ്രതീക്ഷിച്ചത്, ആ നിലയ്ക്ക് അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല എന്ന് വേണം. സത്യത്തിൽ കെ സുധാകരനെ സംബന്ധിച്ച് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനത്തെ KPCC പ്രസിഡന്റ് അല്ല സോറി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ PCC പ്രസിഡന്റുമാരെ പോലെയല്ല അദ്ദേഹം. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം PCC പ്രസിഡന്റായിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ടുള്ള രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ലോക്സഭ മത്സരിച്ച് MP ആയിട്ടുള്ള ലോക്സഭാ മണ്ഡലം അടങ്ങുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ PCC പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ആർ എസ് എസിൻ്റെ ശാഖകൾ ഞങ്ങൾ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഇനി ഭാവിയിൽ അത്തരത്തിലൊരു പരാമർശം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒക്കെ അത് ഒരു പക്ഷേ അത് വലിയ ഒരു ചർച്ചയായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ UPയിലെ ഒരു കോൺഗ്രസ് നേതാവ് പിന്നെ ഇങ്ങനെ ഒരു പരാമർശം നടത്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കോളുകളൊക്കെ സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ അടക്കമുണ്ടാകും. അപ്പം ഇത് വളരെയധികം ശ്രദ്ധയോടുകൂടി പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് ഉള്ളത് കൊണ്ട് കേരളത്തിലെ PCCയുടെ ഓരോ ചലനങ്ങളും ഇന്ത്യ മുഴുവനുമുള്ള മറ്റ് ഇതര പാർട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹം സൂക്ഷിച്ച് മാത്രം വർത്തമാനം പറയേണ്ട ഒരു ഇടമാണ്. അത് പറയാതിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു ഭാഗപ്പെടുക തന്നെയാണ്. അടുത്ത സമയത്ത് നമ്മുടെ KG ജോർജ് മരിച്ചപ്പോൾ അനുസ്മരണത്തിന് വേണ്ടി ഇങ്ങനെ മാധ്യമങ്ങൾ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നീട് അദ്ദേഹം പറഞ്ഞു നാക്കുപിഴയാണ് ഞാൻ മറ്റൊരു KG ജോർജ് എൻ്റെ സുഹൃത്തായിരുന്നൊരു KG ജോർജിനെയാണ് ഓർത്തത്. അപ്പോൾ ഇത്തരത്തിലൊക്കെ പിന്നീട് അദ്ദേഹം അത് വിശദീകരണമായി ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടു പറഞ്ഞു വരുന്നത് കെ സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിനെ എഴുതിത്തള്ളാനല്ല, പക്ഷെ നമ്മൾ ഏതൊരു രാഷ്ട്രീയ നേതാവും പാലിക്കേണ്ട ഒരു മിതത്വവും ഒക്കെ ഉണ്ട്. അതിപ്പോൾ അടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു വേദിയിൽ വെച്ച് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായി, പിന്നെ തിരിച്ചു വിളിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. ഈ നിലയ്ക്കൊക്കെ വെറുതെ വാർത്തകളിലേക്ക് ഇങ്ങനെ വന്നു കയറുന്നൊരു സാഹചര്യം സുധാകരൻ അടുത്ത കാലത്തായിട്ട് സുധാകരന് സംഭവിക്കുന്നു വീണ്ടും വീണ്ടും. ഇപ്പോൾ പിന്നീടൊക്കെ അതിന് വിശദീകരണം കൊടുക്കേണ്ടി വരുന്നു, എനിക്ക് നാക്കുപിഴ എന്ന് പറയേണ്ടി വരുന്നു. ഓരോ പല നേതാക്കൾക്കും അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ ശൈലിക്കെതിരെ അദ്ദേഹത്തിൻ്റെ നാക്കുപിഴയ്ക്കെതിരെയൊക്കെ പരസ്യമായി രംഗത്ത് വരേണ്ടി വരുന്നൊരു സാഹചര്യം വരുന്നു. പരസ്യ പ്രസ്താവനകൾ വിലക്കിക്കൊണ്ട് അദ്ദേഹം തന്നെ പ്രസ്താവനകൾ നടത്തുന്നു, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം തന്നെ പരസ്യ പ്രസ്താവന നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥ കെ സുധാകരനെ സംബന്ധിച്ചുണ്ട്. അദ്ദേഹം കണ്ട സ്വപ്നങ്ങൾ ഒരുപക്ഷെ പാർട്ടി ഇപ്പോൾ അദ്ദേഹം പല വേദികളിലും പറയാറുണ്ട് പാർട്ടിക്ക് ഒത്തൊരുമയില്ല, പ്രവർത്തകർക്ക് ഒത്തൊരുമയില്ല, ഇങ്ങനെ പോയാൽ എങ്ങനെ എന്ന് അദ്ദേഹം തന്നെ ചോദിക്കാറുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് പാർട്ടിയിൽ നിന്ന് ആ നിലയ്ക്ക് വലിയ പിന്തുണ കിട്ടുന്നുണ്ടോ എന്ന സംശയവും, ഇപ്പോൾ വലിയ പിന്തുണ കിട്ടുന്നുണ്ടോ എന്ന സംശയവും. അദ്ദേഹം അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം കോൺഗ്രസ്സിലെ വളരെ ഒറ്റ തിരിഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ്. ഒറ്റ തിരിഞ്ഞു നിൽക്കാമെന്ന് പറയാൻ കാരണം മറ്റ് നേതാക്കന്മാർക്കില്ലാത്ത ഭീകരമായൊരു തൻ്റെടം ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആളാണ് കെ സുധാകരൻ. അതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ പോലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയൊരു കോട്ടയിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന രീതിയിൽ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു പക്ഷേ അദ്ദേഹം കണ്ണൂരിൽ നിന്ന് താനല്ലാതെ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെ പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാര്യം കെ സുധാകരൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മറ്റാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പിന്നെ മറ്റൊരു മറുപടികളൊന്നും അവിടെ നൽകാനില്ല. അപ്പോൾ അതുപോലെ ഈ അദ്ദേഹത്തിനുള്ള ഈ ഒരു എടുത്തുചാട്ടത്തിൻ്റെ പുറത്ത് കാണിച്ചിട്ടുള്ള പല വിനകളും, ഇപ്പം വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ എന്താണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനമുണ്ടല്ലോ, വളപട്ടണം പോലീസ് സ്റ്റേഷനിലെ പിന്നെ SI അദ്ദേഹത്തെ സംബന്ധിച്ച് 36 മണൽ മാഫിയുമായി ബന്ധപ്പെട്ടൊരു കേസ് തെളിയിച്ചതിൻ്റെ പുറത്ത്, കേസിലെ പ്രതികളെ പിടിച്ചകത്തിട്ടതിൻ്റെ പുറത്ത്, അന്നത്തെ അവിടുത്തെ ബ്ലോക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് പ്രസിഡന്റ് ചോദിക്കാൻ ചെന്നെന്നും അദ്ദേഹത്തെ പിടിച്ചകത്തിട്ടും ഒക്കെയാണുള്ള പേരിലാണ് കേസ്. എന്നിരുന്നാൽ പോലും അദ്ദേഹം 36 അവിടുത്തെ മണൽ മാഫിയകളുമായി ബന്ധപ്പെട്ട് 36 ആളുകളെ പിടിച്ചകത്തിടുകയും അദ്ദേഹം ഒരു കോൺഗ്രസ് ആവിൽ നിന്നുള്ള പോലീസുകാരനാണ്, അയാളുടെ അടുത്ത് ചെന്നിട്ട് നിന്റെ രാഷ്ട്രീയമൊക്കെ വീട്ടിൽ വെച്ചാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു വലിയ എന്താണ് പ്രക്ഷോഭം ഉണ്ടാക്കുകയും പോലീസ് സ്റ്റേഷനിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുകയാണ്. അപ്പം അതൊന്നും എന്താണ് ഒരു DCC പ്രസിഡന്റ്, കോൺഗ്രസിൻ്റെ ഈ കാലങ്ങൾ അത്രയും ഉണ്ടായിരുന്ന ഒരു നയത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഒരു രീതിയുടെ പുറത്തുള്ള ഒരു DCC പ്രസിഡന്റ് ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയല്ല, അത് ചെയ്യേണ്ട ഒന്നല്ല എന്നുള്ളത് വ്യക്തമാണ്. DCC പ്രസിഡന്റിന്റെ മുകളിലേക്ക് വളർന്നിട്ടുണ്ടോ എന്ന സംശയമാണ് ഇപ്പൊ തോന്നുന്നത്. അദ്ദേഹം ഇപ്പോഴും KPCC പ്രസിഡന്റ് ആയി എന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമോ, അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോഴും കണ്ണൂർ DCC പ്രസിഡന്റ് ആയി തന്നെ തുടരുകയാണോ എന്ന സംശയം ആരെങ്കിലും ചോദിച്ചാലും അത്ഭുതപ്പെടാനില്ല. നമുക്കറിയാലോ ഇപ്പൊ മോൻസൽ മാവുങ്കൽ കേസൊക്കെ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ തുടരുകയാണ്, അത് രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എങ്കിലും മോൻസൽ മാവുങ്കലെ പോലെ ഒരു തട്ടിപ്പുകാരന്റെ വീട്ടിൽ ചികിത്സയ്ക്ക് പോയെന്നൊക്കെ പറയുന്നത് അതെല്ലാം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുള്ള ജാഗ്രത കുറവാണെന്ന് തന്നെ പറയുന്നത്. പോക്സോ കേസിലെ പ്രതിയായിട്ടുള്ള ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഒരു കോൺഗ്രസിന്റെ വളരെ സുപ്രധാന പൊസിഷനിൽ ഇരിക്കുന്ന ഒരാൾ പറയുകയാണ് അദ്ദേഹം ഒരു സാധുവാണ്, ആ സാധുവിനെതിരെ ഞാൻ കേസ് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം മനസ്സിൽ ഉദ്ദേശിച്ച വേറെ തന്നെയാണ്. പക്ഷെ വായിലൂടെ പറയുമ്പോൾ അത് മറ്റൊരിടത്തിലേക്ക് ആളുകൾ വ്യാഖ്യാനിക്കുകയും പൊതുജനം ഇതിനെപ്പറ്റി കൃത്യമായ ധാരണയില്ലാത്ത വാക്കുകളിലൂടെ മാത്രം കേട്ട് മനസ്സിലാക്കുന്ന പൊതുജനം ഇതിനെപ്പറ്റി എന്താ വിചാരിക്കുക. ഒരു KPCC പ്രസിഡന്റ് പറയുകയാണ് ഞാൻ RSSൽ ചേരണമെന്ന് എനിക്ക് തോന്നി ഞാൻ ചേരും
എന്ന് പറയുമ്പോൾ കെ പി സി സി പ്രസിഡന്റ് ആയ ശേഷം അദ്ദേഹം അത് പറഞ്ഞിട്ട് സോറി മുമ്പാണ് അല്ല ഞാൻ എന്തോ ആയിക്കോട്ടെ കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി കേരളത്തിലെ പിന്നെന്താണ് ശ്രദ്ധേയമായ മുഖിലുള്ള ഒരാൾ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല അപ്പൊ അത്തരത്തിലുള്ള മുൻനിരയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പറയുകയാണ് ഞാൻ എനിക്ക് ആർ എസ് എസ് ഒപ്പം ആർ എസ് എസിനോടൊപ്പം ചേരണമെന്ന് തോന്നിയാൽ ഞാൻ ആർ എസ് എസിനോടൊപ്പം ചേരുമെന്ന് പറയുമ്പോൾ അത് താഴെ തട്ടിലുള്ള അദ്ദേഹത്തെ വിശ്വസിച്ച് കഴിയുന്ന അദ്ദേഹത്തെ വിശ്വസിച്ച് നടക്കുന്ന ഒരു പറ്റം കണ്ണൂർ കോൺഗ്രസിൽ നിൽക്കുന്ന കുറെ ആളുകൾക്ക് അതൊരു വലിയ സങ്കടം തന്നെയാണ് വിഷമം തന്നെ ഉണ്ടാക്കുന്നത് അത് വലിയ തരംഗമായി മാറാനും സാധ്യതയുണ്ട് അതായത് നമ്മൾ ഈ കെ പി സി സി പ്രസിഡന്റ് ആയ ശേഷമുള്ള സുധാകരന്റെ ഈ ഒരു പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ പ്രകടനം വിലയിരുത്തുമ്പോൾ അത് അണികൾ പ്രതീക്ഷിച്ച പോലെ അത്ര വലിയ ആവേശഭരിതമായ ഒരു പ്രകടനം ഒന്നും നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അല്ലെങ്കിൽ അണികൾക്ക് ആവേശം പകരാൻ അത്രയേറെ ആവേശം പകരാൻ കഴിയുന്ന പ്രകടനമൊന്നും അതിന് നടത്താൻ കഴിയുന്നില്ല എന്ന കാര്യം അദ്ദേഹം വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു ഒരു രാഷ്ട്രീയ നേതാവിന് പ്രത്യേകിച്ചും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരിക്കുന്ന ഒരു നേതാവിന് വേണ്ട മിതത്വം സൂക്ഷ്മത ശ്രദ്ധ ഒക്കെ പാലിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിനും യു ഡി എഫിനും അദ്ദേഹത്തിനുമൊക്കെ നല്ലതായിരിക്കും.